എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ടോപ്പിൻ്റെ നെക്ക് ഡിസൈനും കൊണ്ടാണ്. ഇതൊരു മിഡിൻ്റെ ടോപ്പാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സിബ് വെച്ചിട്ട് അതുപോലെ ഇതിന് ചൈനീസ് നെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതുപോലെ ചൈനീസ് നെക്കാണ് ഫ്രണ്ടും ബാക്കും. ഇതുപോലെ നെക്ക് കൊടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ലൂപ്പ് കൊടുത്തു കൊണ്ടാണ് ഈ ഒരു മോഡലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ നെക്ക് ഡിസൈനിങ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓക്കെ, വീഡിയോ ഫസ്റ്റ് ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആ ഫസ്റ്റ് ഞാൻ ടോപ്പ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മിഡിൻ്റെ ടോപ്പാണ്. ഇതൊരു വെൽവെറ്റാണ് ക്ലോത്ത്. ആദ്യമേ ഈ സീക്വൻസ് പിടിപ്പിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഓക്കെ, ഇത് അതിനുള്ള ആ ഫ്രണ്ടിനുള്ള കോട്ടൺ ലൈനിങ്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്കിത് കോട്ടൺ ലൈനിങ് കറക്റ്റ് ഇതുപോലെ സെൻ്റർ ഞാൻ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കഴുത്ത് മറക്കുകയാണ്. ചൈനീസ് നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ മുകൾ ഭാഗത്തു നിന്ന് രണ്ട് സൈഡുക്കും ഒരു രണ്ടേ മുക്കാലിഞ്ച് മറക്കിയതാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് ഒരു 2.5, അതുപോലെ ഈ ഭാഗത്തേക്കും ഒരു 2.5 ഇഞ്ച് മാർക്കി കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട്. എന്നിട്ട് ആ മാർക്കിങ് തമ്മിൽ ഇതുപോലെ ഒരു ലൈന് വരയ്ക്കുക. അതായത് ഇത് കൂടുതൽ ഇറക്കി കട്ട് ചെയ്യരുത്, കാരണം നമ്മൾ ഇതിന് ചൈനീസ് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സാധാരണ ഷർട്ടിൻ്റെ കോളറൊക്കെ നെക്ക് കട്ട് ചെയ്യൂലേ, ആ ഷേപ്പിലാണത് വരിക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇതുപോലെ ചെറിയ ഒരു ഷേപ്പ് വരയ്ക്കുക. അതായത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് കേട്ടോ, ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ വരയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തേക്കും ഒരു 1.5 ഇഞ്ച് ഇറക്കിക്കാണ്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു 1.5 ഇഞ്ച് അടിഭാഗത്തേക്ക് ആ റൗണ്ട് ഷേപ്പ് നമ്മളിപ്പോൾ വരച്ചല്ലോ, ആ ഷേപ്പും വന്ന് എല്ലാ ഭാഗത്തേക്കും ഒരു 1.5 ഇഞ്ച് ഇതുപോലെ റൗണ്ടിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ ഇത് ചുരിദാറിനും ടോപ്പിനും ഒക്കെ കൊടുക്കട്ടോ നമുക്ക് ഇതുപോലെ തന്നെ. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ഇതുപോലെ ആ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ് തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഷേപ്പ് കറക്റ്റായിട്ട് ഇതുപോലെ വരക്കുക കേട്ടോ. ഓക്കെ, ശരിക്കും ഞാൻ ഫസ്റ്റ് ആ കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചില്ലേ, അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് വരക്കാം. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ ഈ ലൂപ്പ് കൊടുക്കാതെയാണ് ഈ ചൈനീസിനേക്ക് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത റൗണ്ട് ഷേപ്പില്ലേ, അത്ര മതി. ഓക്കെ, നമ്മൾ ഈ ലൂപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു 1.5 കൂടെ അടിഭാഗത്തേക്ക് ഇതുപോലെ ഇറക്കിക്കാണ്ട് കട്ട് ചെയ്യണത്. ഓക്കെ, എന്നിട്ട് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ കറക്റ്റ് സെൻ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക, ഒരു 1/2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒരു 1 ഇഞ്ച്, ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചിലോ എത്ര അളവിലാണ് നിങ്ങൾ ലൂപ്പ് പിടിപ്പിക്കുന്നത് ആ അളവിൽ, ഞാൻ ഒരു 1 ഇഞ്ച് അളവിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെയാണ് മാർക്ക് ചെയ്യണം കേട്ടോ. കറക്റ്റ് ഫസ്റ്റ് ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക, ആ ഫോൾഡിങ്ങിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, പിന്നെ എല്ലാ ഭാഗത്തേക്കും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലൈനിങ് അപ്പുറം മറിച്ച് കണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ 2-ാമത്തെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് ആ മാർക്കിങ് 2-ാമത്തെ ഭാഗത്തേക്കും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ വരും. എന്നിട്ട് ആ മാർക്കിങ് ഒന്ന് നിറം കൂട്ടി കൊടുക്കണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതായത് എല്ലാ ഭാഗത്തേക്കും 1 ഇഞ്ച്, എല്ലാ ഓരോ ലൂപ്പിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 1 ഇഞ്ചാണ് കേട്ടോ. അങ്ങനെ മൊത്തമായിട്ട് ആ ഷേപ്പ് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇത് ഒരു 2 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് വെൽവെറ്റാണ് കേട്ടോ. ഓക്കെ, ഇത് ക്ലോത്ത് വെൽവെറ്റാണ്. എന്നിട്ട് ആ 2 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ട് അത് കറക്റ്റ് ആ വെൽവെറ്റിൻ്റെ നല്ല വശം, അതായത് പുറത്തേക്ക് വരുന്ന ഭാഗം, അത് ഉൾഭാഗത്തേക്ക് വരേണ്ട രൂപത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇനി അടിക്കാൻ പോകുന്നത് ഇത് ഈ പീസിൻ്റെ ചീത്ത ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ഒരു 1/2 ഇഞ്ച് വീതിയിൽ, അല്ലെങ്കിൽ ഒരു 1/4 പോയിൻറ്റും, 1/2 ഇഞ്ച് വേണ്ട, ഒരു 1/4 ഇഞ്ചും ഒരു 1/4 പോയിൻറ്റും അത്ര മതി ആ വീതിയിൽ ഈ ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മറിക്കണം, അപ്പുറം മറിക്കണം. കുറച്ച് തുമ്പ് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഓക്കെ, കൂടുതലുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് വേണ്ട, ഒരു 1/4 പോയിൻറ്റും വീതിയൊക്കെ മതി കേട്ടോ. അപ്പോഴേ ഏതെങ്കിലും ഭംഗി ഉണ്ടാവുള്ളൂ, കൂടുതൽ വീതി ഇട്ടാൽ ആ ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, എന്നിട്ടിത് അപ്പുറം മറിക്കുകയാണ് ചെയ്യണത്. അതിന് സൂചിമൊരു നൂല് കോർത്തിക്കാണ്ട് ഇതുപോലെ ആ ഓപ്പണിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ ഇവിടെ ആ ഓപ്പണിൽ, ആ ഓപ്പൺ ഉണ്ടാവുമല്ലോ, അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ഈ സൂചി ഇതിൻ്റെ കൂർപ്പില്ലാത്ത ഭാഗം ഉണ്ടല്ലോ ബാക്ക് സൈഡ്, അത് ഫ്രണ്ടിലേക്ക് ഇട്ടിക്കാണ്ട് ഇങ്ങനെ അതിനുള്ളിൽ കൂടെ ഈ 2-ാമത്തെ സൈഡിൽ കൊണ്ട് കൊണ്ടു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ആ സൂചിമ നൂലുണ്ട്, ആ നൂല് നമ്മൾ ആ ഓപ്പണിൻ്റെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ആ സൂചിൻ്റെ ബാക്ക് സൈഡാണ്
ഫസ്റ്റ് ഇടുന്നുണ്ട് ഫ്രണ്ടിക്ക് വരുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ കൂർപ്പുള്ള ഭാഗം ഫ്രണ്ടിക്ക് ആയത് തുളഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ സൈഡിൽ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിന് വലിക്കുകയാണ് വലിച്ചിക്കാണ് ഇത് അപ്പുറം മറിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അതാ ഇതേപോലെയാണ് വരും കറക്റ്റായിട്ട്. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 ഇഞ്ച് വീതിയിൽ 2 ഇഞ്ച് ലെങ്ത്തിൽ ഇത് ഫുള്ള് കട്ട് ചെയ്യട്ടോ. 2 ഇഞ്ച് മതി നമുക്ക്. ഓക്കെ, 2 ഇഞ്ച് ലെങ്ത്തിൽ ഇത് ഫുള്ള് കട്ട് ചെയ്യട്ടോ. ഓരോ പീസ് പീസാക്കുക. നമ്മൾ എത്ര മാർക്കിംഗ് ഉണ്ട് അത്രയും ലൂപ്പ് നമുക്ക് വേണം. ഓക്കെ, 2 ഇഞ്ച് വീതിയിൽ, സോറി 2 ഇഞ്ച് നീളത്തിൽ ഓരോ പീസ് പീസാക്കുകയാണ്. അങ്ങനെ നമ്മളെ മാർക്കിങ്ങിനനുസരിച്ച് ലൂപ്പ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തുണ്ടാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനാവശ്യമുള്ള ലൂപ്പുകളൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ മാർക്കിങ്ങില്ലേ, നമ്മൾ ഓരോഞ്ചിനും ഓരോ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ മാർക്കിങ്ങിൽ ഈ ലൂപ്പ് വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്യാണ്. അതായത് ഇതുപോലെ, എന്നിട്ട് കറക്റ്റായിട്ട് അതായത് ഇതുപോലെ ആ ലൂപ്പ് നമ്മളാ മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് കൊണ്ടുപോയി വെക്കുക. അതായത് ഓരോ ലൂപ്പിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ്, എല്ലാ ലൂപ്പിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഒരേപോലെ വരണം, എന്നാലേ നമ്മൾ കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ ആ ലൂപ്പ് ആദ്യം വെച്ച് കണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഈ ലാസ്റ്റ് ഇവിടേക്ക് എത്തുമ്പോൾ ഈ ലൂപ്പില്ലേ, ഇവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വേണം. അതായത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ഭാഗത്തും ഈ അവസാനിക്കുന്ന ഭാഗത്തും ഒരു 1/4 ഇഞ്ച് ആ ലൈനിങ് കൂടുതൽ നിൽക്കണം കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇതുപോലെ ഇതാ ഒരു 1/4 ഇഞ്ച്, ഇവിടെയും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം, പുറത്തേക്ക് വരുന്ന ഭാഗം. ഈ ലൂപ്പ് ഉള്ള ഭാഗം അടിഭാഗത്തേക്ക് വെക്കുക, അതാ ഇതുപോലെ. ഓക്കെ, ഈ ഭാഗത്താണ് ഇതിൻ്റെ ലൂപ്പ് വരുന്നത്. ഈ ലൂപ്പ് അടിഭാഗത്തേക്ക് വരേണ്ട രൂപത്തിൽ ഇതാ ഇവിടെ കേട്ടോ ഇതിൻ്റെ ലൂപ്പ്. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആം ഹോളിൻ്റെ ഷേപ്പും എല്ലാ ഭാഗം കറക്റ്റായിട്ട് വെക്കണം. ഈ വെൽവെറ്റൊക്കെ ആണെങ്കിൽ ഇത് ശരിക്കും വലിച്ച് ശരിക്കും കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. എന്നാൽ തന്നെ അത് കറക്റ്റ് നമ്മൾ അടിച്ചാലും ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആ കഴുത്തിൻ്റെ ആ റൗണ്ട് ഷേപ്പില്ലേ, അത് കറക്റ്റായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. ഓക്കെ, ഇതേപോലെ. ഓക്കെ, കറക്റ്റായിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ആ ലൈനിങ്ങിനൊപ്പം വെട്ടിക്കൊടുക്കണം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇത് മറിക്കുകയാണ്. അപ്പുറത്തേക്ക് മറിക്കുമ്പോൾ ഇതാ ഇതുപോലെ വരും കറക്റ്റായിട്ട്. ആ ലൂപ്പൊക്കെ നമ്മൾ വെച്ചില്ലേ, അത് ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ വരും. ഒരേ നമ്മൾ വെക്കുമ്പോൾ ലൂപ്പ് വെക്കുമ്പോൾ എല്ലാ ലൂപ്പിൻ്റെ അടിയിലുള്ള ഗ്യാപ്പ് കറക്റ്റാവണം കേട്ടോ. എന്നാലിത് ആ ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മളിത് മറിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല ഫിനിഷിങ്ങിലായി കിടക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ലൈനിങ് ഇല്ലേ, ഈ ലൈനിങ് ഈ ഫ്രണ്ട് പീസും വേണം അറ്റാച്ച് ചെയ്യണേ കറക്റ്റ്. ഈ ലൈനിങ്ങാണ് ഞാൻ ഈ ടോപ്പിൻ്റെ കറക്റ്റ് അളവിൽ ഞാൻ കട്ട് ചെയ്തത്. ഈ വെൽവെറ്റിൻ്റെ പീസ് കുറച്ച് എല്ലാ ഭാഗത്തേക്കും കുറച്ചൊക്കെ തള്ളി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ലൈനിങ് കറക്റ്റായിട്ട് വെച്ച് കണ്ട് ആ ഭാഗം എല്ലാ ഭാഗങ്ങളും ആ ടോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് ആ ലൈനിങ്ങും ആ പീസും അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ആ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോയിരിക്കാൻ. എന്നിട്ട് എക്സ്ട്രാ ആ പീസിൻ്റെ അതൊക്കെ എക്സ്ട്രാ വെൽവെറ്റിൻ്റെ പീസ് പുറത്തേക്ക് തള്ളിയൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക. അതുപോലെ ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഇത് ശരിക്കും റൗണ്ട് ഷേപ്പിലാണ് വരണത്. ഇതേപോലെ അങ്ങനെ എവിടെയെങ്കിലൊക്കെ കുറച്ച് പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗം ഒരുപോലെ ആക്കുക കേട്ടോ. ഓക്കെ, നമ്മളെ ലൂപ്പ് വെച്ചപ്പോൾ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയും കയറൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് ചിലപ്പോൾ തള്ളിയൊക്കെ നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇത് ഇറങ്ങിക്കൊണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക. അതായത് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് റൗണ്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ലൂപ്പും കറക്റ്റായിട്ട് വെച്ച് കണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ ആ മുകൾ ഭാഗം കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്കിത് നെക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആകാരം, അല്ലെങ്കിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഇതേപോലെ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക് സൈഡുമേ അതിൻ്റെ ഷോൾഡർ പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ ബാക്ക് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിബും ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിൻ്റെ സിബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൽ കൊടുക്കുന്നില്ലാണ്, ഈ നെക്ക് ഫിറ്റ് ചെയ്യേണ്ട വീഡിയോ അതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ സിബ് ഒരു 3/4 ഭാഗത്ത് ഓളം സിബ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിന്. എന്നിട്ട് ഈ ബാക്ക് പീസ് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഈ ആം ഹോളിൻ്റെ ഈ ഭാഗമല്ലേ, ഈ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതാ ഈ ഭാഗവും ഈ ആമോളിൻ്റെ ഈ ഭാഗം കറക്റ്റായിട്ട് വെക്കുമ്പോൾ, അടിഭാഗമൊക്കെ കറക്റ്റാണ്, ആമോളൊക്കെ കറക്റ്റാണ്, സൈഡൊക്കെ കറക്റ്റാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഈ ഷോൾഡറിൻ്റെ
മുകൾ ഭാഗം ഇതാകുന്നു ഒരു 1.5 ഇഞ്ച് കൂടുതലുണ്ട്. അത് ഞാൻ 1.5 ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്ത് എന്താ വെച്ചാൽ ഇതിന് ചൈനീസ് നെക്കാണ് കൊടുക്കുന്നത്. ആ ചൈനീസ് നെക്ക് കൊടുത്താൽ അത് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഷോൾഡർ ഇട്ട് കട്ട് ചെയ്യണം. എന്നാലേ ആ ചൈനീസ് നെക്ക് വെച്ചാൽ കറക്റ്റായിട്ട് കിടക്കുള്ളൂ. അതിന് നമ്മൾ ബാക്ക് സൈഡ് ബാക്ക് പീസ് ഒരു 1.5 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്യുക. ചുരിദാറിനൊക്കെ ഇതുപോലെ ചെയ്താൽ മതി. ചൈനീസ് നെക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ ബാക്ക് സൈഡ് ഒരു 1.5 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്യുക. ആ മുകളിലും അടിഭാഗം വെക്കുമ്പോൾ കറക്റ്റാക്കാരം ബാക്ക് സൈഡിൻ്റെ ഷോൾഡർ കുറച്ച് 1.5 ഇഞ്ച് കൂടുതലുണ്ടാവും എന്ന് മാത്രം. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോൾഡർ ഇല്ലേ, ഇതുപോലെ ഷോൾഡർ ഇതുപോലെ ഒപ്പം വെക്കണേ, അതായത് ബാക്ക് പീസുമേ ഫ്രണ്ടിൻ്റെ ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, ഇവിടെയും കറക്റ്റാണ്, ഇവിടെയും കറക്റ്റാണ്. ഞാൻ ഇവിടെ ഒരു മാർക്ക് ചെയ്യണം, ഈ കഴുത്തിൻ്റെ വീതി കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്രണ്ട് പീസിന് മാറ്റി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഷിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ രണ്ട് മാർക്കിങ്ങും കറക്റ്റായിട്ട് വെച്ചിക്കാണ്ട് അവിടെ വെട്ടിടുകയാണ്. കറക്റ്റാണ്, രണ്ട് മാർക്കിങ്ങും ഒക്കെ കറക്റ്റാണ്. ഇനി ഞാൻ ഇതിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോ ഒക്കെ ഇറക്കം മാർക്ക് ചെയ്താൽ മതി. കഴുത്തിൻ്റെ ലെങ്ത്ത് ഇറക്കം ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് മാർക്ക് ചെയ്യരുത്, ചൈനീസിനൊക്കെയാണ് വെക്കേണ്ടത്. അതിന് ബാക്ക് ഇറങ്ങിപ്പോകും, അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഇഞ്ചൊക്കെ മതി, അല്ലെങ്കിൽ ഒരു 1.5 ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ ബാക്കും ഫ്രണ്ടും ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ലൂപ്പുമ്മ കൂടിയാണ് അടി വരിക. ഈ ഏറ്റവും മുകളിൽ വെച്ച ലൂപ്പില്ലേ, അതിൻ്റെ സെൻറ്റർ കൂടിയാണ് അടി വരിക, സ്റ്റിച്ചിങ് വരിക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ലൂപ്പുമ്മ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയി കേട്ടോ. ഓക്കെ, ഈ ആമുകളുടെ ഈ ഭാഗം ഒപ്പം വരണം, അതായത് ബാക്കും ഫ്രണ്ടും കഴുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്താലേ രണ്ട് സൈഡും ഒപ്പം കിട്ടുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ വെച്ചിട്ട് ആ ലൂപ്പിൻ്റെ സെൻറ്റർ കൂടെയാണ് സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ. ഓക്കെ, ഒരു അരഞ്ച് രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലൂപ്പിൻ്റെ സെൻറ്റർ കൂടെ സ്റ്റിച്ചിങ് വരും. ഓക്കെ, അങ്ങനെ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ നൂലൊക്കെ വെട്ടി ഒന്ന് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറച്ച് വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി അതിന് ചൈനീസിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഷർട്ടിനൊക്കെ വെക്കേണ്ട ക്യാൻവാസ് ഇല്ലേ, അതാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യണം, അതായത് ഈ ഷേപ്പിൽ വെട്ടുക. ഇത് ഇതിനു മുമ്പ് ഒരു നെക്ക് വെട്ടിൻ്റെ ഷേപ്പാണ് അടിഭാഗത്തുള്ളത്, ഞാൻ ഇപ്പോൾ വെട്ടിയതല്ല കേട്ടോ. അപ്പോൾ ആദ്യം വന്ന് ഒരു 3/4 ഇഞ്ച് കറക്റ്റായിട്ട് വെട്ടുകയാണ്. കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരു 3/4 ഇഞ്ച് വീതിയിൽ ഈ ഷേപ്പിൽ, ഇതുപോലെ നമ്മൾ ആ ചൈനീസ് നെക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ചെറിയൊരു റൗണ്ട് ഷേപ്പാണ്, അതാ ഈ ഷേപ്പിലാണ് ഇത് വരിക. എന്നിട്ട് ഇതിൻ്റെ നെക്ക് വരേണ്ടത് ഒരു 15 ഇഞ്ചാണ്. അപ്പോൾ ഇതൊരു 7.5 ഇഞ്ച് പകുതി, 15 ഇഞ്ചിൻ്റെ പകുതി 7.5 ഇഞ്ചാണ്, അതിവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗം ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണ്. സ്ക്വയറോ റൗണ്ടോ എന്തും കൊടുക്കുക, ഞാനിവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 15 ഇഞ്ചാണ് ഇതിൻ്റെ നെക്കിൻ്റെ നീളം, അതിൻ്റെ പകുതി 7.5 ഇഞ്ചിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു 3/4 ഇഞ്ച് വീതിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ ചെറിയ റൗണ്ട് ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി ഇത് ഇവിടെ ഒട്ടിച്ചിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യണം. ഒരു പീസും ഒട്ടിച്ചെടുക്കണം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്യാൻവാസ് ഒരു പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു 1/2 ഇഞ്ച് തുമ്പിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, വെൽവെറ്റിന്മേൽ തന്നെ ഒട്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഭാഗമല്ലേ, ഈ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫസ്റ്റ് കേട്ടോ. ഓക്കെ, അടിഭാഗം, അതായത് ആ ഷേപ്പ് കട്ട് ചെയ്യാത്ത ഭാഗം, നമ്മൾ ഒരു ഭാഗം ഷേപ്പ് കട്ട് ചെയ്തു മുകൾ ഭാഗം, അതിൻ്റെ അടിഭാഗം ആ ഭാഗമാണ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് എല്ലാ ഭാഗം ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് നമുക്കൊരു പീസും വെച്ച് കണ്ട് അടിച്ചു മറിക്കണം. ഓക്കെ, അതിന് ഞാൻ അതിൻ്റെ ലൈനിങ് പീസ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുക, അടി ഭാഗത്തേക്ക് ഒരു 1 ഇഞ്ചോളം കുറച്ച് തുമ്പ് കൂടുതൽ വേണം. ഓക്കെ, എന്നിട്ട് കറക്റ്റായിട്ട് ആ ലൈനിങ് അല്ല സോറി ആ ലൈനിങ് പീസ് അടിയിൽ വെച്ചിട്ട് ആ കോളറിൻ്റെ ആ നെക്കിന് ചാരിയിട്ടിന് സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നെക്ക് നമുക്ക് ഒരിക്കലും കയറരുത്, ആ നെക്കിന് ചാരി സ്റ്റിച്ച് ചെയ്ത് പോരുക. ഓക്കെ, നെക്കിൻ്റെ മുകളിലേക്ക് കയറരുത്, നെക്കിൻ്റെ മുകളിലേക്ക് കയറാതെ നെക്കിന് ചാരിയിട്ട് കറക്റ്റായിട്ട് ഈ ഭാഗമൊക്കെ റൗണ്ട് ഷേപ്പിനെ കറക്റ്റായിട്ടാണ് വരണം കേട്ടോ. വല്ല വല്ല സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് നിർത്തി അതിൻ്റെ ആ നെക്കിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ച് വീതി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീതി മതി, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക ചെയ്യണം കേട്ടോ. ഓക്കെ, കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇതിന് മറിക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് മറിക്കുകയാണ്. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് മറിക്കുക കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്താൽ മതി, നല്ല ശരിക്കിന് ആ വൃത്തി പോലെ തന്നെ കിടക്കും, അല്ലെങ്കിൽ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചാലും മതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെക്കില്ലേ ഇതുപോലെ കറക്റ്റായിട്ടാണ് പതിച്ച് വെക്കുക.
പതിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഈ നെക്ക് ഇതാ കറക്റ്റ് ഇതാ ഇവിടെ വരുന്നത്. ഓക്കെ, നെക്ക് ഇതാ ഇവിടെയാണ് അതിൻ്റെ ഫോൾഡ് ചെയ്ത് ആ ഭാഗം വരുന്നത്, നെക്കിൻ്റെ എൻഡ് ഇവിടെയാണ് വരുന്നത്. അവിടെ നിന്ന് ഒരു കാലിഞ്ചും കൂടെ ഇപ്പുറത്ത് കൂടെ നമുക്ക് കട്ട് ചെയ്യണം. അതായത് നമുക്ക് നെക്ക് ഫിറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യണം. നെക്ക് കറക്റ്റ് പതിച്ച് വെച്ചിട്ട് ആ നെക്കിൻ്റെ ആ എൻഡിന്ന് ഒരു കാലിഞ്ചും കൂടെ എക്സ്ട്രാ വേണം. നമുക്കത് സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പ് എക്സ്ട്രാ ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ട് ആ കറക്റ്റ് സെൻറ്ററിൽ ചെറിയൊരു വെട്ട് വെക്കുക. ആ അടിച്ച് മറിച്ച് ആ ലൈനിങ് പീസും വേണമെങ്കിൽ വെട്ടേണ്ട കേട്ടോ. ഓക്കെ, അങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ബോഡി ഇതെടുത്തിട്ടുണ്ട്, എന്നിട്ട് കറക്റ്റ് ഈ ഭാഗം രണ്ടും ഒപ്പം വെച്ചിട്ട് ആ സിബിൻ്റെ ആ ഭാഗമല്ലേ, ആ ഭാഗം കറക്റ്റായിട്ടൊന്ന് ഒപ്പം വെച്ചിട്ട് ഈ ഭാഗം കറക്റ്റ് സെൻറ്റർ പിടിക്കുക. പിടിച്ചിട്ട് ഈ വെട്ടും വന്ന് ഇത് 15 ഇഞ്ച് നെക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിനനുസരിച്ചാണ് ഞാൻ ഫസ്റ്റ് കോളർ കട്ട് ചെയ്തിട്ടുള്ളത്, ഇതിൽ 2.25 ഇഞ്ച് കട്ട് ചെയ്തത്. ഓക്കെ, ആ നെക്ക് കൂടുന്നതനുസരിച്ച് ബാക്ക് കഴുത്തിൻ്റെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ആ കട്ട് ചെയ്തില്ലേ, അത് അതിനനുസരിച്ച് അതിന് കൂടുതൽ കട്ട് ചെയ്യണം. നെക്കിൻ്റെ ലെങ്ത്ത് കുറയുന്നതനുസരിച്ച് ആ ഭാഗം കുറച്ചും കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഓക്കെ കറക്റ്റാണ്, നെക്ക് വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. ഇനി നെക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിക്കാണ്ട് നല്ല വശത്തേക്ക് മറിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഓക്കെ, ഈ ചൈനീസ് നെക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണിത് ഫിറ്റ് ചെയ്യുക ഫസ്റ്റ്, എന്നിട്ട് നല്ല വശത്തേക്ക് മറിക്കുകയാണ്. അങ്ങനെ ഈ എൻഡി കൊടുന്ന് കണ്ട് ആ ചൈനീസ് നെക്കിൻ്റെ ആ പോയിൻ്റ് കറക്റ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാണ്, ചെറിയ സ്റ്റിച്ച് ഇടുക. അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ഇത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കൊക്കെ സുഖമാണ് ഇങ്ങനെ അടിച്ചാൽ. അപ്പോൾ ഫസ്റ്റ് ഇതവിടെ ആ ചൈനീസ് നെക്ക് അതിൻ്റെ എൻഡിൽ കൊണ്ടേക്കാണ് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ ബോഡിൻ്റെ സെൻറ്ററിലൊരു വെട്ട് വെക്കണം, അത് ആദ്യം വെച്ചാൽ മതി. ഓക്കെ, ഇവിടെയാണ് ആ മാർക്കിങ് വരേണ്ടത്, ഇതാ അതാ ഇവിടെയാണ്. എന്നിട്ട് ഈ നെക്കിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഈ സെൻറ്ററിൽ നമ്മൾ വിട്ടിട്ടിട്ടുണ്ട്, അതും ആ രണ്ട് മാർക്കിങ്ങും ഒപ്പം വെച്ചുകൊണ്ട് ഒരു കാലിഞ്ചാണ് നമ്മൾ തുമ്പ് വെച്ചിട്ടുള്ളത്. ആ കാലിഞ്ച് വീതിയിൽ ആ സെൻറ്ററിൽ നിന്ന് ഈ ലാസ്റ്റ് ഈ എൻഡ് വരെ അടിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഓക്കെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങിയത്, ഈ നെക്ക് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ അടിച്ചു വന്നത്. ഇനി ഇതിൻ്റെ ആ ഫസ്റ്റ് രണ്ടാമത്തെ സൈഡ് ഉണ്ടല്ലോ, അവിടുന്ന് കറക്റ്റായിട്ട് ഈ നെക്കിൻ്റെ ഈ എൻഡും ആ സിബ് വെച്ചാൽ ആ എൻഡും കറക്റ്റായിട്ട് വരിക. കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ അടിക്കുമ്പോൾ ആ മേലത്തെ നെക്കിൻ്റെ സൈഡിലൊന്നും തട്ടരുത്, കറക്റ്റായിട്ടും സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. അത്ര ഉള്ളത്, വളരെ സിമ്പിളാണ്, വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഈ നെക്ക് ഞാൻ പറഞ്ഞല്ലോ 15 ഇഞ്ചാണിത്, അതിനനുസരിച്ചാണ് ഞാൻ ഇതിനെ കഴുത്ത് കട്ട് ചെയ്തത്, 2.25 രണ്ട് സൈഡെടുക്കും. ഇനി അതിലേറെ നെക്ക് എങ്കിൽ വെക്കുകയാണെങ്കിൽ അതിലേറെ കട്ട് ചെയ്യണം, അതേപോലെ നെക്ക് ചെറുതാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെറുതാക്കി കട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ കട്ട് ചെയ്യുമ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, നിങ്ങൾ നെക്ക് എത്ര സൈസിലാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അളവുകൾ. ഓക്കെ, ഇനി ഈ നെക്ക് ഈ നല്ല വശത്തേക്ക് മറിച്ചിട്ട് ആ നെക്ക് അതിമ്മെ അവിടെ വെച്ചിക്കാണ്ട് പതിച്ചടിക്കുകയാണ്. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്ക് നല്ല വശത്തേക്ക് മറിക്കുക, മറിച്ചിട്ട് ആ നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ ആ തുമ്പൊക്കെ ഉണ്ടാവും, നമ്മൾ അടിച്ചാൽ തുമ്പില്ലേ, അതൊക്കെ ആ നെക്കിൻ്റെ ഉൾഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ട് ആ നെക്കിന് ചാരിയിട്ടിന് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ആ റൗണ്ട് ഷേപ്പൊക്കെ കറക്റ്റിന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരും കേട്ടോ. അതാ ഇതേപോലെ ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ സൈഡ് കൂടെ, എന്നിട്ട് നമ്മൾ തുടങ്ങിയില്ലേ ആ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ, അതൊക്കെ ഈസിയാണ്, വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റണേന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക്.